വെൽക്കം ടു ട്വിറ്റി ട്വിറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്റഗറി 2 പൊളിറ്റിക്കൽ സയൻസിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. നെക്സ്റ്റ് 1, ദ മിനിമം ഏജ് ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ അപ്പോയിൻമെൻ്റ് ആസ് എ ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ഡാഷ് ഇയേഴ്സ്. അതായത് എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു വ്യക്തിക്ക് ഗവർണർ ആവണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒരു വ്യക്തിക്ക് ഗവർണർ ആവണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 4 ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ 40 വയസ്സ്, ഓപ്ഷൻ ബി 30 വയസ്സ്, ഓപ്ഷൻ സി 25 വയസ്സ്, ഓപ്ഷൻ ഡി 35 വയസ്സ്. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 35 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്ക് മാത്രമേ എന്താവാൻ അവകാശമുള്ളൂ, ഗവർണർ ആവാൻ അവകാശമുള്ളൂ. നമുക്ക് ഗവർണറെ എടുക്കുമ്പോൾ അറിയാം, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ, അതായത് ഒരു ഗവർണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലേ? ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ പറയുന്നൊരു ക്വാളിഫിക്കേഷൻ എന്താണ്? ഷുഡ് ബി മോർ ദാൻ 35 ഇയേഴ്സ് ഓഫ് ഏജ് എന്നാണ് പറയുക. അതായത് എന്താണ്? 35 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയായിരിക്കണം. ഈ രണ്ട് ക്വാളിഫിക്കേഷനാണ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ആർക്ക് വേണ്ട? ഒരു ഗവർണർ ആവാൻ വേണ്ട. ഒരിക്കലും എന്തിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, എഡ്യൂക്കേഷനെ ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. രണ്ടേ രണ്ട് ക്വാളിഫിക്കേഷനെ പറയുന്നുള്ളൂ. ഒന്ന് എന്താവണം? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ട് എന്താണ്? 35 വയസ്സ് പൂർത്തിയായ വ്യക്തിയായിരിക്കണം. ഈ രണ്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തിക്ക് ഗവർണർ ആവാൻ പറ്റും. അതാണ് ഗവർണറുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ആൻസർ ഡി ആണ് ഏത് എന്ന് പറയുന്നത്, ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, 35 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്ക് എന്താവാൻ പറ്റും? ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെയോ സംസ്ഥാനങ്ങളുടെയോ ഗവർണറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോയിൻ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2 ഹൗസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലുള്ള 2 സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഹൗസുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ലെജിസ്ലേച്ചർ ലോക്സഭ, ലെജിസ്ലേറ്റീവ് രാജ്യ, ലെജിസ്ലേറ്റീവ് ലോഗ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേച്ചർ കൗൺസിൽ ആൻഡ് ലെജിസ്ലേറ്റീവ് രാജ്യ, ലെജിസ്ലേച്ചർ കൗൺസിൽ ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. എന്താണ് ആൻസർ? ഡി ആണ്. എന്താണ്? ലെജിസ്ലേറ്റർ കൗൺസിൽ ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതായത് സംസ്ഥാനങ്ങളിൽ എത്ര സഭകളുണ്ട് നമുക്കറിയാം, അല്ലെ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, 2 സഭകൾ കാണാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയിലെ ഒരു 6 സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ എന്തുണ്ട്? അവിടെ 2 സഭകളുണ്ട്. ഒന്നെന്താണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതുപോലെ തന്നെ എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇതിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? ലോകസഭയ്ക്കും. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭയ്ക്കും തുല്യമാണ്. പക്ഷേ നമുക്കറിയാം എന്താണ്, ലെജിസ്ലേറ്റീവ് കൗൺസിലിന് എന്തില്ല, അത്ര വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് എവിടെ ഇല്ല, ഇന്ത്യയിലില്ല. അതുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത, ഇപ്പോഴും ചില സംസ്ഥാനങ്ങളിലൊക്കെ എന്തുണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റേറ്റിലുള്ള 2 ലെജിസ്ലേറ്റീവ് ഹൗസുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒന്ന് ലെജിസ്ലേച്ചറിൻ്റെ കൗൺസിലും അതുപോലെ തന്നെ എന്താണ്, 2 ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. എന്ത് ഉത്തരം എന്ന് പറയുന്നത്? നമുക്കറിയാം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രാജ്യസഭയ്ക്ക് തുല്യമായതുകൊണ്ട് തന്നെ അത്ര വലിയ അവകാശങ്ങൾ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. കാരണം ഇതിൽ അധികവും വരുന്നത് നോമിനേറ്റഡ് മെമ്പേഴ്സൊക്കെയാണ്. ഉദാഹരണമായിട്ട് ആ പ്രദേശത്തെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്ന ചില മെമ്പേഴ്സ് ഇതിൻ്റെ ഭാഗമാവാറുണ്ട്. പക്ഷേ ഇവർക്കെന്തില്ല, വലിയ അധികാരങ്ങളൊന്നുമില്ല. ഉദാഹരണമായിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന സ്ഥാപനം, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്ത് ചെയ്തു, ഒരു ബില്ല് പാസ്സാക്കി ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് അയച്ചു കഴിഞ്ഞ് ഇവരിത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേണമെങ്കിൽ ഈ ബില്ല് എന്ത് ചെയ്യാൻ പറ്റും, പാസ്സാക്കാൻ പറ്റും. അപ്പോൾ അധികാരങ്ങൾ എന്താണ്, വളരെ കുറവാണ്. അപ്പോൾ ഏതിനാണ് അധികാരം കുറവ് എന്ന് ചോദിച്ചാലും ഓർത്തു വയ്ക്കുക, ഏതിനാണ് അധികാരം കുറവ്, ലെജിസ്ലേറ്റീവ് കൗൺസിലിനാണ് എന്ത് എന്ന് പറയുന്നത് അധികാരം കുറവ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും എന്ത് ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ളൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ 2 സഭകളാണുള്ളത്, എന്താണ്, ഒന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഒന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഏതിന് തുല്യമായിരിക്കും, ലോകസഭയ്ക്ക് തുല്യമായിരിക്കും. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഏതിന് തുല്യമായിരിക്കും, രാജ്യസഭയ്ക്ക് തുല്യമായിരിക്കും.